శక్తి అమృతవర్షిణి ఆనందరూపిణి దేవి ఆది పరాశక్తి అమృతవర్షిణి ఆనందరూపిణి దేవి సావిత్రి హిమశైల పుత్రీ మాయే సర్వేశ్వరీ శంకరీ సావిత్రి హిమశైల పుత్రీ మాయే సర్వేశ్వరీ శంకరీ ఇంటి
എന്താണ് ഈ അപശബ്ദം? ആരാണ് ഈ ദേവലോകത്തിന്റെ ശാന്തി ഭഞ്ജിക്കുന്നത്? ഭൂലോകവാസികൾ നാരായണ നാരായണ. എന്ത് അൽപായുസുകളായ മനുഷ്യർ അമരലോകത്തിന് അസ്വാസ്ഥ്യം ഉളവാക്കുന്നത്? നേരുന്ന മനുഷ്യന്റെ നിലവിളി ദേവലോകത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ ശക്തമാണ് ദേവേന്ദ്രൻ. പോരെങ്കിൽ പരാശക്തിയോട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരോധനമാണ് ഇവിടെ മുഴങ്ങിയത്. പരാശക്തിയോട് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു എന്തിന്? കലികാല സന്തതികളായ ദുർബൂധങ്ങളിൽ നിന്നും മോചനം നേടുവാൻ, ദുർമൂർത്തികളുടെ ദുസ്സഹമായ ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാകുവാൻ അശക്തരായ മനുജവംശം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയും എങ്കിൽ ആ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. മനുഷ്യലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകേണ്ടത് ദേവലോകത്തിന്റെ ആവശ്യമാണ്. ദേവന്മാരെ വരെ ഭൂലോകത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി പരാശക്തിയോട് പ്രാർത്ഥിക്കാം. ശൃംഗാര ബീജാക്ഷരി തവ ഭക്തി തൻ തങ്കതീർത്ഥത്തിൽ കുളിക്കേണം. ശൃംഗാര ബീജാക്ഷരി തവ ഭക്തി തൻ തങ്കതീർത്ഥത്തിൽ കുളിക്കേണം. ശ്രീവിദ്യേ ജഗന്നാഥ ഹൃദ്യേ നിന്റെ ശ്രീരാജിച്ചിടുന്ന മെയ് കാണണം. നീ തുണയേകണം. ആദിപരാശക്തി അമൃതവർഷിണി ആനന്ദരൂപിണി ദേവി സാവിത്രി ഹിമശൈലപുത്രി മായേ സർവേശ്വരി ശങ്കരി. ശക്തി തൻ രത്നശീതാംശു വിടർത്തേണം. ശ്രീരാജരാജേശ്വരി തവ ശക്തി തൻ രത്നശീതാംശു വിടർത്തേണം. ശ്രീമായേ ജഗൽ ശക്തിദായേ നിന്റെ ഹേമാംഗരൂപത്തെ കണി കാണണം. നീ കൃപയേകണം. ആദിപരാശക്തി അമൃതവർഷിണി ആനന്ദരൂപിണി ദേവി സാവിത്രി ഹിമശൈലപുത്രി മായേ സർവേശ്വരി ശങ്കരി.